സുഖു പറഞ്ഞോട്ട് ആകണോ? ആ സുഖോട്ടം പറഞ്ഞോട്ടെ. ഇതിനു മുൻപ് ഇവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞേ? ഇതിനു മുൻപ് ഇവിടെ തന്നെയാ നിങ്ങൾ വരുന്നതിന് മുൻപ് അഞ്ചേശി ഇവിടെ വാടിയൊക്കെ താമസിച്ചത്. നല്ല ആൾക്കാരാ അവര്. അവരെ കുറിച്ച് എനിക്ക് അറിയണമെന്നില്ല. ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചാ ഇവിടെ ജോലി ചെയ്യുന്ന കുറെ റോൾസ് ഉണ്ടേ, സുഖു പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആ സുഖമായിട്ടും കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചറിഞ്ഞത് പോരെ, എൻ്റെ ഭർത്താവ് ഒരു വില്ലേജ് ഓഫീസറാണ്. അപ്പൊ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിന്റെ വീട്ടിന് അത് എന്നും കീപ്പ് ചെയ്യണം. ആ കീപ്പ് ചെയ്യാ കീപ്പ് ചെയ്യാ. എന്നാ പിന്നെ നോക്കി നിൽക്കുന്ന അടുക്കളയിലേക്ക് ചെന്നാട്ടെ. ഇത് എങ്ങോട്ടാ കയറുന്നേ? ഇതിലല്ല ബാക്കിലൂടെ. ഇതൊരു നടക്കി പോകാൻ തോന്നുന്നില്ല. ജിഷ, ഈ തുണികളൊക്കെ ഒന്ന് അലക്കിയിടെ, നല്ല വെയില് കാണുന്നുണ്ടല്ലോ. എന്താക്കാ ജിഷ ആളെ പൊട്ടിനാക്ക? നിങ്ങളല്ലേ പറഞ്ഞ് ഇത് കയറാൻ പറ്റില്ല എന്ന്. ഇവിടെ തുണി അവിടെ കൊണ്ടിട്ട് എനിക്കെന്താ പറക്കാൻ പറ്റുമോ? നീ എന്നോട് കളിക്കാൻ നിക്കല്ലേ, ഞാനെന്താ കളിക്കാൻ നിക്കണോ? നിങ്ങളല്ലേ വന്ന് കയറണ്ടെന്ന്. ആ ചില സമയത്ത് കുഴപ്പമില്ല, നീ തുണി അങ്ങ് എടുത്ത്. ഇവിടെ കൊറേ കാലം നിക്കാൻ തോന്നുന്നില്ല. അഹങ്കാരിയാ, അഹങ്കാരം ഇല്ലാത്ത ഒരാള്. ഇവിടെ ഇത്ര നേരത്ത് കൊണ്ടുപോയില്ലേ? എടി ജിഷേ, ഓ തുടങ്ങി പെണ്ണുങ്ങൾ ജിഷേ ജിഷേ പറഞ്ഞിട്ട്. ഈ പരിഷ്കാരത്തിന് എന്താണോ വേണ്ടത്? എന്തേ? ഞാൻ ചാർജുള്ള സമയത്രായി ഈ ക്ലാസ് ഒന്നുകൊണ്ട് കഴുകി വെക്കണി. അതിന്റെ കാര്യം പറഞ്ഞു തരണോ? എന്താടി തുറച്ചു നോക്കുന്ന, എടുത്തു കൊണ്ടുപോടി. ഇതേ പെണ്ണുങ്ങളെ കൊറേ ദിവസവും ഞാൻ ക്ഷമിക്കുന്നു. ഈ എടി പൊടി നിങ്ങൾ വിളിയുണ്ടല്ലോ, അതെ എന്നോട് വേണ്ട. അയ്യോ ഞാൻ മേഡം വിളിക്കണടി, നീ ഇവിടെ ജോലിക്കാരല്ലേ? ജോലിക്കാരിയായ എന്തും പറയാന്നാ. നല്ല രാവിലെ മുതൽ വൈകുന്നേരം കൂടെ ജോലി ചെയ്ത് നിങ്ങൾ ശമ്പളം തരുന്നു. അല്ലാതെ നിങ്ങളുടെ അവതാരിയല്ല ഇനി മേലെ എന്നെ എടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എടി എന്ന് വിളിച്ചാൽ നീ എന്താക്കും? ഇനി എന്നെ എടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എടി എന്ന് വിളിക്കും. എന്റെ ഭഗവാനെ, ഒരു മേലക്കാരനോട് ഇത്ര അഹങ്കാരത്തോട് സംസാരിക്കേ. എടാ സുഖു, നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ടടാ. അപ്പൊ നിനക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വേറെ ആളെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ. ബാലുണ്ട് സ്വഭാവം നീ അറിയോ? ആരാപ്പ അത് പല്ലടിക്കുന്നത്? എന്താണ് വീട് മാറി ഇവിടെ വന്ന ദാമ അറിയില്ല വിചാരിച്ച പറ്റിക്കാണ്? മൂപ്പർക്ക് പെട്ടെന്ന് മാറ്റം കിട്ടി. അത് ആരോടും പറയാണ്ടെങ്കിൽ വന്നത്. ഇപ്പൊ എല്ലാരും ഫോൺ എടുത്ത് വിളിച്ചാ പോരെ, ഞങ്ങളിങ്ങോട്ട് മാറുകയാണ്. അതല്ലേ അതിന്റെ ഒരു ചന്ത? വിളിക്കേ, മൂപ്പർക്ക് മറന്നു പോയതാ. മറന്നോ? അപ്പൊ രണ്ടു വർഷം മുമ്പ് നിങ്ങളുടെ ഭർത്താവ് 10 ലക്ഷം ദാമോനെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെ മറന്ന. ഐ എന്താണത്? മുതല് ദാമു ഇത് ചോദിച്ചിട്ടുണ്ട, അന്നും ഇന്നും ദാമുന് മുതല് വേണ്ടാന്ന്. പക്ഷെ പലിശ അത് ദാമു വിടില്ല. ഇപ്പൊ 5 മാസമായി നിങ്ങളുടെ ഭർത്താവ് പലിശ തന്നിട്ട് എന്നിട്ട് വീടും മാറി ഇവിടെ വന്നിരിക്കുക. നല്ല കൊണ്ടാ വേണ്ടി തരാ തന്നെ. എവിടെ നിങ്ങളുടെ ഭർത്താവ്? വിളിക്കുന്നു. മൂപ്പര് ഒരു മീറ്റിംഗിലാണ്, ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കില്ല. രാത്രിയാവും വരുമ്പോ. മൂപ്പര് രാത്രിയോ നാളെ വന്നിട്ടെന്ന്? മൂപ്പര് ഇങ്ങനെ പൈസയും എടുത്ത് ദാമ പോകുന്നു. പാലക്കാടിന് പെരച്ചായി കേറിയതാണ്. ഒരു ചായന്റെ വെള്ളം ഞാൻ കുടിച്ചില്ല. ഒരു സ്ട്രോങ് ചായ കൊണ്ടുവരുന്നേ. മൂപ്പരില്ലാന്നുള്ളത് നീ എന്താ ആണെന്നില്ലാത്ത വീട്ടിൽ ഷോ കാണിക്കാൻ നിക്ക? മര്യാദ ഇറങ്ങിപ്പോയിക്കോ. ഇതാരണ്ടപ്പ പുതിയ ഒരാള്? ചേച്ചിയെ, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്, നിങ്ങൾ മിണ്ടാണിരുന്നോളി. നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്, നീ ഇപ്പൊ മര്യാദക്ക് ഇവിടെ ഇറങ്ങിപ്പോയിക്കോ. അല്ലെങ്കിൽ നീ ജിഷ ആരാന്നറിയോ? പാലക്കാട് കോട്ടയക്കാട് വന്നിട്ട് ദാമു ആരാന്ന് ചോദിച്ചാ മതി. എന്റെ തറ സ്വഭാവം എടുപ്പിക്കല്ലേ, നിങ്ങൾ മിണ്ടാണ്ട് പോയിന്. കണ്ട, അവർക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാകത്ത്? ഒരു ചായ കൊണ്ടുവരുന്നാണ്ടപ്പ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ. ഗന്താന്ന് ചേച്ചി, കയ്യിലെന്താന്ന്?
നിന്നോട് മര്യാദക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകെ? നീ ജിഷനോടാ കളിക്കുന്ന? നീ പാലക്കാട്ടിലെ കൊട്ടേക്കാട്ടിലെ ആരെന്നാടാ പറഞ്ഞത്? ഏ ഞാൻ കൊട്ടേക്കാട്ടിലെ ആരുമല്ല. നീ മോളെ കൂടി താഴെ വെക്കീന്ന് കണ്ണരിയെന്ന് എന്താണ് പാൻ വെച്ചേ? ഗുണ്ടകളിയാണ് പണി തീർന്ന് സുതാട്ടം വന്നിട്ട് വിളിക്കാൻ പറയും. അവന്റെ ഒരു കോലവും ഭാഷയും. നീ കുച്ചക്ക് കറി എന്താ വേണ്ടത്? മീൻകറി വേണോ പച്ചക്കറി വേണോ? എന്തായാലും മതി. എന്നാ മീൻകറി വെക്കാം, എനിക്കതാ ഇഷ്ടം. ഇന്നലെ ഞാൻ പേടിച്ചു പോയി സുതാട്ടാ. ജിഷയുള്ള കാരൻ രക്ഷപ്പെട്ടതാ. ഇനി നീ പേടിക്കണ്ട, നമ്മളെ സ്ഥലം വിറ്റ് ഞാൻ അവന് കൊടുക്കാനുള്ള പൈസ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ആരും വരൂല. സുഖമാണല്ലോ. ഹലോ, വേണ്ട സുഖു, ഇവിടെ വേറെ ആരും വേണ്ട കേട്ടോ. ഇവിടെ ജിഷ തന്നെ മതി. ജിഷയാള് സൂപ്പറാ.